ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഫ്രണ്ട്സ്? ഇന്നത്തെ നമ്മൾ കുഞ്ഞു വിശേഷങ്ങളായിട്ട് വന്നതാണ്. ഇന്നിവിടെ എന്തായിരുന്നു വിശേഷം എന്ന് വെച്ചാൽ, നമ്മൾ ഇതായി കാണുന്ന ചോട്ട കണ്ടോ, അവൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് എൻ്റെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ. രാവിലെ തന്നെ വാപ്പാപ്പയും കുട്ടികളൊക്കെ ഒരുങ്ങി കെട്ടി ഇമ്മമാനും കാത്ത് നിൽക്കുന്നു. അവരൊരു സ്ഥലം വരെ പോയി വന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞമ്മളൊരു സ്ഥലം വരെ പോയിട്ടോ, എൻ്റെ ചിന്നമ്മനെ കൊണ്ടുവരാനത്. ചിന്നമ്മ അമ്മൻ്റെ അനിയത്തി, ഞങ്ങളങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ അവിടുത്തെ അവരെയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം എന്താ, അമ്മ നല്ല ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല പായസം ഉണ്ട്, ചിന്നമ്മ വെച്ച് കൊണ്ടുവന്ന പായസമാണ്. അപ്പോൾ അതപ്പം തന്നെ കുടിച്ചു. പിന്നെ ബീഫ് വേവിച്ച് വെച്ചിരുന്നു ബിരിയാണി ഉണ്ടാക്കാൻ. അത് പിന്നെ നമ്മൾ കണ്ട വെറുതെ ഒന്ന് എടുത്ത് കഴിക്കുമല്ലോ, പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലാണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ എന്തായാലും ഇതാ മന ബിരിയാണീൻ്റെ മസാലയൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട്, അതേപോലെ അരി ഇത് അപ്പുറത്ത് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ തന്നെ ഇനി അടുത്തത് എൻ്റെ കൂടെ കേട്ടോ, അതായത് എൻ്റെ ചിക്കൻ 65 കൂടെ. ഇത് നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ ആ ഓയിൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാറ്. ഉണ്ടാക്കുന്നവർക്ക് അറിയാമായിരിക്കും, ഞാൻ അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ സവാള അതാ ഇങ്ങനെ വേറൊരു ഷേപ്പിൽ, ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അത് പിന്നെ നമ്മൾ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ചേർക്കും. അതങ്ങനെ നമ്മളിഷ്ടത്തിൻ്റെ അളവിൽ ചേർക്കാം, അത്രയേ ഉള്ളൂ. തോന വേണമെന്നുള്ളവർക്ക് തോന ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ചില്ലി സോസൊക്കെ അത്യാവശ്യം ചേർത്തിട്ട് നമ്മൾ ചിക്കൻ 65 ആക്കിയെടുക്കും. അത് പലർക്കും പല രീതി ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയണ്ടല്ലോ ഫ്രണ്ട്സ്. എന്നാൽ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ബർത്ത്ഡേ സെലിബ്രേഷനിക്ക് പോവാം. അപ്പോൾ അത് അവിടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടോ ഫ്രണ്ട്സ്? ഇതിൻ്റെ ഇടയിൽ നമ്മൾ ലെല്ലൂസിനെ കാണില്ല, ആളവിടെ കിടക്കുകയാണ്. കാരണം പിന്നെ തിരക്കിൻ്റെ ഇടയ്ക്ക് വെറുതെ എടുത്ത് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ആളവിടെ പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുട്ടീസിൻ്റെ ഒരു ബഹളമാണ് കേക്ക് മുറിക്കാനും തിരക്കായിട്ട്. അപ്പോൾ ഏട്ടനും അനിയനും കൂടി ഒരുമിച്ചാണ് കേക്ക് മുറിക്കുന്നത്. അനിയൻ്റെ ബർത്ത്ഡേ ആണ്, പക്ഷേ ഏട്ടൻ വിട്ടു കൊടുക്കില്ല. അവർ തമ്മിൽ ചെറിയ വ്യത്യാസം, നമ്മൾ സിനിമകളെ കൂട്ടുകാരനാണ് ഏട്ടൻ കേട്ടോ. എന്നാലും അവർ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു, ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു കേട്ടോ ഫ്രണ്ട്സ്. ഒരു സിമ്പിൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, അപ്പോൾ കുറച്ച് തിരക്കായിട്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളത് ആ ലെല്ലൂസ് തന്നെ ആ സിനിമയെ തിരിച്ച് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ, ഞങ്ങളും ഉണ്ട് ഒപ്പം. അവന് പിന്നെ എവിടേക്ക് കാറ് പുറത്തേക്ക് ഇറങ്ങിയാലും അവിടെ ലെല്ലൂസ് ഇല്ലാണ്ടിരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവന് എല്ലായിടത്തും പ്രധാനപ്പെട്ട ആളാണ്, അപ്പോൾ ആൾ ഫസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.